ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സാറ്റ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസ് 10 ഫിസിക്സ് ചാപ്റ്റർ 1 പാർട്ട് 3 ആണ്. ഓക്കെ, പാർട്ട് 3 ൽ നമ്മൾ എന്താണ് വോൾട്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആൻഡ് പൊട്ടൻഷ്യൽ EMF, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം ഈ പാർട്ട് 3 ൽ നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് നോക്കാം. കൺസിഡർ എ പോസിറ്റീവ് ചാർജ്. ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. സപ്പോസ് ദിസ് ഇസ് എ പോസിറ്റീവ് ചാർജ്. ഒരു ചാർജിന് ചുറ്റും അതിന്റെ എഫക്റ്റ് കാണപ്പെടുന്ന ഒരു മേഖലയുണ്ട്, മനസ്സിലായോ? റീജിയൻ അറൗണ്ട് ദ ചാർജ് ഇൻ വിച്ച് എഫക്റ്റ് ഇസ് സീൻ. സപ്പോസ് ദിസ് ഈസ് ദ റീജിയൻ. പോസിറ്റീവ് ചാർജിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഇത്രയും റീജിയനാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു പോസിറ്റീവ് ചാർജിന്റെ പ്രത്യേകത എന്താണ്? പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യില്ല, റിപ്പൽ ചെയ്യും. അപ്പോ കൺസിഡർ എ ടെസ്റ്റ് ചാർജ്, കൺസിഡർ എ ടെസ്റ്റ് ചാർജ് Q0. Q0 എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചാർജ്, സപ്പോസ് ഇറ്റ് ഈസ് പോസിറ്റീവ്, പോസിറ്റീവ് ആണെന്ന് ഇമാജിൻ ചെയ്യുക. ആ പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് വിചാരിക്കുക. അപ്പം ഇങ്ങനെ കൊണ്ടുവരണേ, ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക? ഈ പോസിറ്റീവ് ചാർജ് ആ ചാർജിനെ റിപ്പൽ ചെയ്യും, കാരണം ഒരേപോലത്തെ ചാർജ് ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല. ഇപ്പം നമ്മൾ മാഗ്നറ്റ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നോർത്ത് പോൾ, മറ്റൊരു നോർത്ത് പോൾ, ഒരു കാന്തം, നമ്മൾ രണ്ട് കാന്തം എടുത്തിട്ട് രണ്ടും ഒരേപോലത്തെ പോൾ കൊണ്ടുവന്ന് അതെന്താണ്, തെറിച്ചു പോകും, അതായത് റിപ്പൽ ചെയ്ത് പോകും, അത് അട്രാക്ട് ചെയ്യില്ല. സിമിലർലി പോസിറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജിന് എന്ത് ചെയ്യില്ല, അട്രാക്ട് ചെയ്യില്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, അത് മനസ്സിലേക്ക് ആദ്യം തന്നെ കിട്ടുക. ഒരേപോലത്തെ ചാർജുകൾ ഒരിക്കലും അട്രാക്ട് ചെയ്യില്ല. അപ്പോൾ സപ്പോസ് ഞാനൊരു പോസിറ്റീവ് ചാർജിനെ ഇവിടെ നിന്ന് കൂട്ടിയെടുത്ത് എനിക്ക് ഇവിടെ കൊണ്ടുവരണം. സപ്പോസ് ദ പോയിന്റ് എ. ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു ഫോഴ്സ് പ്രയോഗിക്കണം, ഒരു ബലം പ്രയോഗിക്കണം. ഞാൻ ബലം പ്രയോഗിച്ചിട്ട് ഈ പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ ആ വസ്തു എന്ത് ചെയ്യും? മൂവ് ചെയ്യും. നമ്മൾ ഫോഴ്സ് പ്രയോഗിക്കുമ്പോൾ അതെന്ത് ചെയ്യും? മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യുന്നത് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് അഥവാ ഡിസ്റ്റൻസ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഈ ഒരു വസ്തുവിനെ ഫോഴ്സ് പ്രയോഗിച്ച് കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്യിച്ചു. ക്ലിയർ? ഫോഴ്സ് ഇൻറ്റു എത്ര ഡിസ്റ്റൻസാണോ മൂവ് ചെയ്തത് അതിനെയാണ് വർക്ക് എന്ന് പറയുന്നത്. So work is equal to force into displacement. Clear? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഈ പോസിറ്റീവ് ചാർജിനെ ബലം പ്രയോഗിച്ച് പൊക്കിയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടു. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഇത് ട്രാവൽ ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നിന്നും പൊക്കിയെടുത്ത് ഇവിടെ വരെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് ഞാനിവിടെ പിടിച്ചു നിർത്തുകയാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ചാർജിനെ റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ പ്രയോഗിക്കുന്ന ബലം മൂലം, ഞാൻ പ്രയോഗിക്കുന്ന വർക്ക് മൂലം ആ ചാർജിന് ഞാൻ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ ഞാൻ എന്ത് വർക്കാണോ ചെയ്തത് അതാണ് എ എന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ. ക്ലിയർ? ക്ലിയർ? സപ്പോസ് ഞാൻ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 10 വോൾട്ട് ആണെന്ന് വിചാരിക്കാം. ഞാൻ ചെയ്ത ആ ഒരു വർക്ക് എന്ന് പറയുന്നത് 10 ആണ്. 10 ആണ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ 10 പൊട്ടൻഷ്യൽ, വെറുതെ 10 എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇവിടെ കൂടുതൽ അട്രാക്ഷൻ, കൂടുതൽ റിപ്പലേഷൻ, ഏറ്റവും അടുത്തേക്ക് വരുമ്പോൾ ശരിക്കും തള്ളിക്കളെ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെയായിരുന്നു. സപ്പോസ് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇവിടെ നിന്ന് പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് ബി എന്ന പോയിന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറച്ച് വർക്ക് ചെയ്താൽ മതി. കാരണം എന്താ? ഈ പോസിറ്റീവ് ചാർജ് ഇവിടെയായിരിക്കുന്നത്, ഇതിന്റെ ആ ഒരു എഫക്റ്റ് ഇങ്ങോട്ട് വരുന്നതോറും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ ഞാൻ ഈ പോസിറ്റീവ് ചാർജിനെ പൊക്കിയെടുത്ത് ബിയിലേക്ക് കൊണ്ടുവരാം. ബിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എനിക്കൊരു 6 വർക്ക് ചെയ്താൽ മതി. വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ്, പക്ഷേ അതിവിടെ എഴുതുന്നില്ല. 6 ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഇത് പോസിറ്റീവ് ചാർജ്, ഇതിൻ്റെ എഫക്റ്റ് ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് ഞാൻ പോസിറ്റീവ് കുഞ്ഞി പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് വരുന്നതോറും റിപ്പൽഷൻ കൂടും. അപ്പോൾ കുറേ വർക്ക് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ വർക്ക് കൂടുതലും ഈ ഒരു പോയിന്റ് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് വർക്ക് കുറവായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, സോ ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ അറ്റ് ബി 6, ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ 10. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു, പിറ്റേ ദിവസം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോഴോ
അപ്പൊ എത്ര വർക്ക് ഞാൻ ഇനി എക്സ്ട്രാ ചെയ്യണം? ശ്രദ്ധിക്കുക, ഇവിടെ നിന്ന് ഞാൻ ബി കൊണ്ടുവന്ന് ഒരു ദിവസം വെച്ചു, ആറ് വർക്ക് ചെയ്തു, കിടന്നു തുടങ്ങി. പിറ്റേ ദിവസം വന്നിട്ട് ഇവിടെ നിർത്തി ഇങ്ങോട്ട് കൊണ്ട് നിൽക്കണമെങ്കിൽ ഇനി പത്ത് ചെയ്യണോ? വേണ്ട, കാരണം ഇവിടെ നിന്ന് ഇവിടം വരെയാണ് പത്ത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ബിയിൽ നിന്ന് എയിലേക്ക് കൊണ്ടുവരാം, ഫ്രം ബി ടു എ ഓൺലി പത്തിൽ നിന്ന് ആറ് കുറയ്ക്കുക, പത്തേ മൈനസ് ആറ് ദാറ്റ് ഈസ് ഫോർ, നാല് വർക്ക് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പൊട്ടൻഷ്യലും ഈ പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം, ദാറ്റ് ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്ലിയർ ആണോ? സോ പൊട്ടൻഷ്യൽ വേറെയാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസും വേറെയാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും ആ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ, ഇത് എവിടെ നിന്നാണ് എടുക്കണേ നമ്മൾ പറയുന്നില്ല, നമ്മൾ ഫിസിക്സിൽ അതിനെ ഇൻഫിനിറ്റി എന്ന് പറയും. അപ്പോൾ അനന്തതയിലുള്ള ഒരു പോസിറ്റീവ് ചാർജിനെ നമ്മൾ പൊക്കിയെടുത്ത് എ എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്ക്, ദ വർക്ക് ഡൺ ടു മൂവ് എ പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് ഈസ് നോൺ ആസ് പൊട്ടൻഷ്യൽ. ഓക്കെ, അപ്പോൾ എയിലെ പൊട്ടൻഷ്യൽ 10 ആണ്, ബിയിലെ പൊട്ടൻഷ്യൽ എന്താണ്? 6 ആണ്. എന്നാൽ വാട്ട് യു മീൻ ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എയും ബിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ദ വർക്ക് ഡൺ ടു മൂവ് എ പോസിറ്റീവ് ചാർജ് ഫ്രം ബി ടു എ, ദാറ്റ് ഈസ് 1 point to another point. Clear? അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നമ്മൾ എന്താണ് ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരാൻ എടുക്കുന്ന വർക്കാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ വർക്ക് നമ്മൾ എടുത്ത വർക്ക്, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻ ടു ഡിസ്പ്ലേസ്മെന്റ്, ദാറ്റ് ഈസ് വർക്ക്. ആ വർക്ക് 1 joule ആണെങ്കിൽ, ശ്രദ്ധിക്കുക, വർക്കിനെ നമ്മൾ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ജൂൾ. സോ നമ്മൾ ചെയ്ത ആ വർക്ക്, ദാറ്റ് ഈസ് ബിയിൽ നിന്ന് എയിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന വർക്ക്, സപ്പോസ് ദിസ് ഇസ് 7, സോ ഇത് 6 joule, ഇത് 7 joule, ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ്? 1 joule. അപ്പോൾ 6 joule നിന്ന്, അതായത് ബിയിൽ നിന്ന് ഒരു പോസിറ്റീവ് ചാർജിനെ എടുത്ത് എയിലേക്ക് കൊണ്ടുവന്നു, 7 joule ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എത്രയാണ് ഡിഫറൻസ്? 1 joule. അതായത് ഞാൻ 1 joule വർക്ക് ചെയ്തിട്ടാണ് ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവന്നതെങ്കിൽ അപ്പോഴുണ്ടായ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ 1 volt എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ, എന്താണ് 1 volt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഞാനൊരു പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാൻ ഒരു വർക്ക് ചെയ്തു, ആ വർക്ക് 1 joule ആണെങ്കിൽ ഈ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും 1 volt ആയിരിക്കും. അപ്പൊ അതായത് വോൾട്ടിന്റെ നമുക്കൊരു ഡെഫിനേഷൻ കൊടുക്കാം, വി സമം വോൾട്ട് സമം വർക്ക് ഡിവൈഡ് ബൈ ചാർജ്. വർക്ക് ഡിവൈഡ് ബൈ ചാർജ്, ചാർജിനെ നമ്മൾ എത്ര വർക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത് അതനുസരിച്ചിരിക്കും വോൾട്ട്. സപ്പോസ് ദിസ് വർക്ക് ഈസ് ദൺ 1 ആൻഡ് ദ ചാർജ് ഈസ് 1, ദെൻ വി ഈസ് 1. ക്ലിയർ? ചാർജ് 1 coulomb ആണ്, വർക്ക് 1 joule ആണ്, അങ്ങനെയാണെങ്കിൽ വോൾട്ടേജും വോൾട്ടും എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ഇനി നോ, ഞാനിവിടെ ഒരു 2 പാത്രം വരയ്ക്കുകയാണ്, 2 പാത്രമേ. ഈ പാത്രങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഇവിടെ. ക്ലിയർ? ഈ കണക്ഷൻ ഞാനിവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിറച്ച് വെള്ളമുണ്ട്, ഇവിടെ വെള്ളമില്ല. ഞാൻ ഇത് ഓപ്പൺ ആക്കി എന്താ സംഭവിക്കുക? ഇവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് താഴേക്ക് ഒഴുകി, അതായത് ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ഉയർന്ന തലത്തിലേക്കുള്ള വെള്ളം താഴേക്ക് ഒഴുകി എത്ര നേരം വരെ ഒഴുകും? ഇത് രണ്ടും സെയിം ആവുന്നത് വരെ ഒഴുകും. മനസ്സിലായോ? രണ്ട് ലെവലും സെയിം ആവുന്നത് വരെ ഒഴുകുള്ളൂ, അതായി കഴിഞ്ഞാൽ പിന്നെ ഒഴുകില്ല. അതായത് ഉയർത്തി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വെള്ളം താഴേക്കാണ് ഒഴുകും, കൂടിയ പൊട്ടൻഷ്യലിൽ നിന്നും കുറഞ്ഞ പൊട്ടൻഷ്യലിലേക്കാണ് വാട്ടർ ഒഴുകുക. ഇതുപോലെ തന്നെയാണ് കറണ്ടിൻ്റെ കേസ്. നമ്മൾ കറണ്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാറുണ്ട്, ദിസ് ഈസ് അവർ മൊബൈൽ. മൊബൈൽ നമ്മൾ ചാർജറിൽ കുത്തിയിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പൊട്ടൻഷ്യൽ കുറവാണ്, പൊട്ടൻഷ്യൽ കുറവാണ്. ഇവിടെ പൊട്ടൻഷ്യൽ എന്താണ്? കൂടുതലാണ്. സോ കൂടുതൽ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് എന്താണ്? ചാർജിങ്ങിന് ഒഴുകും. രണ്ട് സ്ഥലത്തും സെയിം ആയി കഴിയുമ്പോൾ ആ ചാർജിൻ്റെ ഒഴുക്ക് നിന്ന് പോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ടൊരു ബാറ്ററി വാങ്ങിച്ചു എന്ന് കാണിക്കാം. ബാറ്ററിയുമ്പോൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, 1.5 voltage.
What does it mean? It means the potential difference between the two ends of this battery is 1.5 volt. അതായത് ഇവിടെ ഉള്ളത് 4.5 ഇവിടെ ഉള്ളത് 3 വ്യത്യസ്ത ചിന്തിക്കുക. ദെൻ ഇവർ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1.5 volt ആണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇവിടെ നിന്നും ചാർജ് ഒഴുകി ഈ എൻഡിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മളൊരു ബാറ്ററി ഒരു കണക്ഷനിൽ നമ്മൾ വെക്കുന്നത്, ഒരു ബൾബ് വെച്ചിട്ട് നമ്മളിങ്ങനെ കത്തിക്കുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടുന്ന് ചാർജ് ഇങ്ങനെ ഒഴുകി ഒഴുകി ബൾബിലൂടെ വന്ന് ഡിസ്ചാർജ് ചെയ്യും, ദെൻ ഇവിടെ എത്തി ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഈ 3 എന്നുള്ളത് ഇത്രയും 3.5, 0.5 ഇവിടെ കുറഞ്ഞ് 4. അപ്പൊ ഇവിടെ നമ്മൾ വ്യത്യാസം ഇത്രയും വെറും 0.5 volt. നോക്കൂ, ഇവിടെ 4, ഇവിടെ 3.5. ഇനി ഇവിടെ ഒരു 3.75, അതായത് കുറച്ചും കൂടി അങ്ങോട്ട് പോയി, ഇവിടെ ഒരു 3.75 ആയിരുന്നു വരും. അപ്പൊ ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയപ്പോൾ ഇവിടെ നിന്ന് കറണ്ട് ഇങ്ങോട്ട് ഒഴുകില്ല, കാരണം രണ്ട് സ്ഥലത്തും സെയിം പൊട്ടൻഷ്യൽ വന്നു. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി പുറത്തേക്ക് വരികയുള്ളൂ, ഇലക്ട്രോൺ പുറത്തേക്ക് വരികയുള്ളൂ. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെങ്കിലേ കറണ്ട് ഒഴുകുകയുള്ളൂ. അതാണ് നിങ്ങൾ സെല്ലുകളൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കാണാം, 6 voltage ബാറ്ററി. ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് 6 voltage. ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് EMF, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ബാറ്ററി നമ്മളിവിടെ വെക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റിനെ എ എന്നും ഈ ഒരു പോയിന്റിനെ ബി എന്നും സങ്കല്പിക്കുന്നു. ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനിക്ക് അളക്കാൻ സാധിക്കും ഒരു വോൾട്ട് മീറ്റർ വെച്ചിട്ട്. അപ്പൊ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, EMF എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാറ്ററി നമ്മളെടുക്കുമ്പോൾ, ഒരു സോഴ്സ് നമ്മളെടുക്കുമ്പോൾ, ഈ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്ത് എന്ത് പൊട്ടൻഷ്യൽ ആണോ ഉള്ളത് അതാണ് EMF. നോക്കൂ, ഞാൻ പുതിയ ബാറ്ററി വാങ്ങിച്ചു, 1.5 voltage ആണ് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതാണ് അതിന്റെ EMF, അതായത് സ്റ്റാർട്ടിങ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, കുറഞ്ഞു 1.3 ആയി. അപ്പൊ ഞാൻ ഓഫ് ചെയ്തു. നെക്സ്റ്റ് ടൈം ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ 1.3 ആണ് ആ ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് തന്നെയാണ് അതിന്റെ EMF. ചുരുക്കി പറഞ്ഞാല് EMF എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് പൊട്ടൻഷ്യൽ ആണ്. അതുണ്ടെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, വൈദ്യുതി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പാർക്കിൽ പോവുകയാണെങ്കിൽ ഒരു പാർക്കാണ് സങ്കല്പിക്കുക, ചെറിയ കുഞ്ഞു കുട്ടികളെക്കുള്ള പാർക്ക്, ഇത് എഴുകുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒരു കുട്ടീനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പൊക്കി ഈ മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ കുട്ടീനെ താഴേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് കൂളായിട്ട് ഒഴുകി പോകുള്ളൂ. അപ്പൊ ആ മുകളിലോട്ട് കൊണ്ടുവരുന്ന ഒരു എഫേർട്ട് അത് നമ്മളെടുത്താൽ പിന്നെ താഴേക്ക് അത് ഒഴുകി പൊക്കോളൂ. സോ ഇവിടെ വരെ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനെ നമുക്ക് EMF എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ EMF ഉണ്ടെങ്കിലാണ് വൈദ്യുതി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതായത് നിങ്ങൾ ഒരു പക്ഷേ ഒരു ബാറ്ററിയുടെ സ്റ്റാർട്ടിങ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സപ്പോസ് ഒരു 0.6 voltage ആണെന്ന് വിചാരിക്കാം. ഒരു ബാറ്ററി സ്റ്റാർട്ട് ചെയ്യണത് അതിൽ താഴെ പോയി കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കുട്ടി 0.7 voltage ഉള്ളപ്പോൾ ബാറ്ററി ഓൺ ചെയ്താൽ ആ 0.6 0.5 0.4 3 ഒക്കെ ഉപയോഗിച്ച് തീരും. നേരെ മറിച്ച് 0.5 ഉള്ള സമയത്ത് ആ ബാറ്ററി ഓൺ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ആവില്ല, കാരണം അതിൻ്റെ സ്റ്റാർട്ടിങ് പൊട്ടൻഷ്യൽ EMF എന്ന് പറയുന്നത് 0.6 voltage ആണ്. മനസ്സിലായോ? സോ EMF എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്, ബട്ട് അത് സ്റ്റാർട്ടിങ്ങിലാണ്. ഓക്കെ, സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുകയാണെങ്കിൽ 1 voltനെ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് 1 volt? എന്താണ് 1 volt എന്ന് പറയാം? ഇഫ് ദ വർക്ക് ഡൺ ടു മൂവ് 1 coulomb ചാർജ് ഫ്രം 1 point ടു അനദർ. വർക്ക് ഡൺ ടു മൂവ് 1 coulomb ചാർജ് 1 coulomb ചാർജ് ഫ്രം 1 point ടു അനദർ. ഇതാണ് അതിനകത്ത് കാണുന്ന ഫസ്റ്റ് സെന്റൻസ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ബി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്നും ഒരു കൂളം ചാർജിനെ പൊക്കിയെടുത്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതിന് ഞാൻ എന്ത് വർക്കാണോ ചെയ്തത്, ഓക്കെ, ക്ലിയർ? ഈസ് വൺ ജൂൾ. ആ ചെയ്ത വർക്ക് 1 joule ആണെങ്കിൽ അപ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ ആണ് 1 volt എന്ന് പറയുന്നത്. ദെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് the potential difference
between the point is 1 volt. 1 volt എന്താണെന്ന് എക്സാമ്പിൾ വെച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും? ഒരു പോയിന്റിൽ നിന്നും ഒരു ചാർജ് നമ്മൾ പൊക്കിയെടുത്ത് വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. ആ ചാർജിന്റെ എണ്ണം എന്ന് പറയുന്നത് 1 coulomb ഉണ്ടെങ്കിൽ, അത് പൊക്കിയെടുക്കാൻ നമ്മൾ പ്രയോഗിക്കുന്ന വർക്ക് 1 joule ഉണ്ടെങ്കിൽ അപ്പോഴുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 1 volt ആയിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷൻ കണ്ടു. സോ ആ വോൾട്ടിനെ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്തത്? വർക്ക് ഡൺ പെർ എന്താണ് ചാർജ്, ഓരോ ചാർജിനെ നമ്മൾ പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ എടുത്ത വർക്കിനെയാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ വർക്ക് എന്തായിരിക്കും? വർക്ക് സിഗ്നൽ ഇതും കൂടെ എടുത്ത് ഗുണിക്കുക. താഴെയുള്ള പ്രത്യേകം എടുക്കുമ്പോൾ കൂടുതലാവും. വി ഇൻ ടു ക്യു, ദാറ്റ് ഈസ് വി ക്യു. സോ വർക്ക് ഇസ് ഈക്വൽ ടു വി ക്യു. ക്ലിയർ ആണോ? ഓക്കെ. സോ വി ക്യു ഓർ ക്യു വി. അപ്പൊ എന്താണ് ക്യൂ ചാർജ്? നമ്മൾ എന്തിലൂടെ മൂവ് ചെയ്തു? വി വോൾട്ടേജിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് എന്ത്? വർക്ക് ഡബ്ല്യു എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി 1 coulomb ചാർജ്, 1 coulomb ചാർജ് നമ്മൾ വി വോൾട്ടേജിലൂടെ മൂവ് ചെയ്യും. ശ്രദ്ധിക്കണം, 1 coulomb ചാർജ് വി വോൾട്ടേജ്. ഓക്കെ. സോ ദ വർക്ക് ഈസ് ഈക്വൽ ടു അക്കോർഡിംഗ് ടു ഫോർമുല വി ക്യൂ. വി into q, q nu ora 1 coulomb ana 1. so w is equal to vj, j means joule, v joule nu paraya. 1 coulomb charge etrayo potential namak arilla, v potential ude move cheyanal avade undaya work nu paranjal v etrayana potential adu into 1. ipa 6 voltage ude ana move cheyanengil 6 joule. 1 coulomb ചാർജ് 6 voltage മൂവ് ചെയ്യുകയാണെങ്കിൽ 1 coulomb ഇൻറ്റു 6 voltage ചെയ്യുക, അതാണ് വർക്ക്. അപ്പൊ എത്ര കേട്ടാ? 1 × 6 = 6. ഇത് ഒരു പോയിന്റ്. ഓക്കെ. സിമിലാർലി 1 coulomb ചാർജ് 1 voltage വർക്ക് ചെയ്യണം. 1 voltage പോവുകയാണെങ്കിൽ വർക്ക് ഇസ് ഈക്വൽ ടു 1 charge × voltage, 1 × 1 = 1. ശ്രദ്ധിക്കുക, 1 coulomb ചാർജ് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 volt ആണെങ്കിൽ വർക്ക് എത്രയായിരിക്കും? 1 joule. ഇത്തരം കാര്യങ്ങളാണ് വോൾട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, EMF എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് പവർ എന്താണ്? വാട്ട് യു മീൻ ബൈ പവർ? ഇപ്പൊ നമ്മുടെ നാട്ടില് പവർ എന്ന് പറഞ്ഞാൽ, പവർ ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ശക്തിയുള്ള ആളാണ് അല്ലേ. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഒരു വീട്ടില് 500 ലിറ്ററിന്റെ ഒരു ടാങ്ക് ഉണ്ട്, എ എന്ന് പറഞ്ഞ വീട്ടിൽ. മറ്റൊരു വീട്ടിലും 500 ലിറ്ററിന്റെ ഒരു ടാങ്ക്. അപ്പൊ രണ്ട് വീട്ടിലും സെയിം ലിറ്ററുള്ള ടാങ്കാണ് ഉള്ളത്. ഓക്കെ. ഇതിനകത്ത് ഈ എ എന്ന് പറഞ്ഞ വീട്ടിലെ ജാംബവന്റെ കാലത്തെ ഒരു എന്താണ് പമ്പാണുള്ളത്, വെള്ളം പമ്പ് ചെയ്യണ ജാംബവാന്റെ കാലത്താണ്. അതായത് കുറെ കാലത്തി പഴയതാണ്. പക്ഷെ ഇവര് വാങ്ങിച്ചത് പുതിയതാണ്, പുതിയ പമ്പാണ്. പക്ഷെ രണ്ടുപേർക്ക് 500 ലിറ്റർ വെള്ളം കൊടുക്കുന്ന ടാങ്കാണ് ഉള്ളത്. നമ്മള് കൃത്യം 10 മണിക്ക് ഈ രണ്ട് പമ്പും ഓൺ ചെയ്തു. ഈ പഴയ ഓൾഡ് പമ്പ് ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് നിറച്ചു. എന്നാൽ ഈ പുതിയ പമ്പ് വെറും 2 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് നിറച്ചു. ഇങ്ങനെ ചോദ്യം ഇതാണ്, ഇതിനകത്ത് പവർ ആരാ, പവർ ഉള്ള പമ്പ് എവിടെയാണ്? നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉത്തരം പറയും. കാരണം എന്തുകൊണ്ടാണ് 2 മിനിറ്റ് കൊണ്ട് നിറഞ്ഞില്ലേ സാറ്? അപ്പൊ പവർ നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, എത്ര സമയം കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. രണ്ടുപേരും ചെയ്ത് സെയിം വർക്കാണ്. ഇവിടെ രണ്ട് സ്ഥലത്തും 500 ലിറ്റർ നിറഞ്ഞു, സെയിം വർക്കാണ്. പക്ഷേ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആരാണോ ചെയ്തത് അയാളാണ് പവർഫുൾ എന്ന് നമ്മൾ പറയും. പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ടൈമുമായി ബന്ധപ്പെടുത്തി വർക്കിനെ നമ്മൾ പറയുന്നതാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? പവർ എന്ന് പറയും. സോ പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വർക്ക് എത്ര സമയം കൊണ്ട് ചെയ്തു, കുറഞ്ഞ സമയം കൊണ്ടാണ് ചെയ്തെങ്കിൽ എന്താണ്
നിങ്ങളുടെ പവർ കൂടുതലാണ്. സോ നമുക്ക് സിംബോളിക്കലി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പവർ ഈക്വൽ ടു ഡബ്ല്യൂ ബൈ ടി, പവർ ഈക്വൽ ടു ഡബ്ല്യൂ ബൈ ടി. ഇനി നേരത്തെ നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞ വീഡിയോയില്, കറന്റ് ഈക്വൽ ടു ഐ ഈക്വൽ ടു ക്യൂ ബൈ ടി. ഇപ്പോൾ നിങ്ങൾ ഞാൻ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചു ഡബ്ല്യു ഈക്വൽ ടു ക്യൂ വി അല്ലെങ്കിൽ വി ക്യൂ. സോ ഞാൻ ഈ പവറിന്റെ ഇക്വേഷൻ ഒന്നും കൂടി എഴുതുകയാണ്, പവർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. ഓക്കെ, പവർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടി. ദെൻ വാട്ട് ഈസ് ഡബ്ല്യു? ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി, പുട്ട് ഡബ്ല്യു ആസ് ക്യൂ ഇൻറ്റു വി. സോ ദിസ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ബൈ ടി. ദെൻ വാട്ട് ഈസ് ക്യൂ ബൈ ടി? ക്യൂ ബൈ ടി എന്ന് പറഞ്ഞാൽ ഐ, കറന്റ്. സോ ദിസ് ക്യൂ ബൈ ടി ഈസ് നോൺ ആസ് ഐ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഐ വി. സോ പവർ ഈസ് ഈക്വൽ ടു ഐ വി. സോ പവറിൻ്റെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, എന്താണ്? പവർ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു വി, കറണ്ട് ഇൻറ്റു വോൾട്ടേജ് ചെയ്താൽ പവർ കിട്ടും. സോ ഹൗ ടു കാൽക്കുലേറ്റ് പവർ? കറണ്ട് എത്രയാണ് വന്നിരിക്കുന്നത്, അതിന് എത്രയാണ് വോൾട്ടേജ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പവർ എത്രയാണെന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ? സോ ആ നമുക്ക് മനസ്സിലായി. ഇനി അഗെയിൻ നമുക്ക് ഈ ഇക്വേഷൻ ഡബ്ല്യു കണ്ടുപിടിക്കാം. ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഈ ടി പ്രതിനിധാൻ പവർ ഇൻറ്റു ടി. ക്ലിയർ? ഫ്രം ദിസ് ഇക്വേഷൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു എന്താണ്? പവർ ഇൻറ്റു ടി. ഓക്കെ, ക്ലിയർ? ദെൻ വാട്ട് ഈസ് പവർ? പവർ ഈസ് ഈക്വൽ ടു ഐ വി. പവർ ഈസ് ഈക്വൽ ടു ഐ വി. സോ ഡബ്ല്യു അഗെയിൻ ഈസ് ഈക്വൽ ടു ഐ വി ടി. ഈ പവറിന്റെ സ്ഥലത്ത് ഐ വി എന്ന് കൊടുക്കുക. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ഐ വി ടി അല്ലെങ്കിൽ വി ഐ ടി, എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, സോ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ രണ്ട് കഴിഞ്ഞ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്യുന്ന ഫലമായി അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. ഇപ്പൊ കറണ്ട് നമ്മൾ കടന്നു പോകുമ്പോൾ കുറെ ഹീറ്റായിട്ട് നഷ്ടപ്പെടുന്നുണ്ട്. സോ വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ഹീറ്റിന്റെ യൂണിറ്റും ജൂൾ ആണ്. സോ വർക്കിന് പകരം നമുക്ക് ഹീറ്റ് എന്ന് കൊടുത്താലും തെറ്റില്ല. സോ ഹീറ്റ് ഈസ് ഈക്വൽ ടു വർക്ക്. So this equation is again converted into h is equal to i v t. H is equal to i v t. അപ്പോൾ ഹീറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? i v t. ഓക്കെ, കറന്റ് കടന്നു പോകുമ്പോൾ ഒരു വസ്തുവിന് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിന്റെ അളവ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്, വോൾട്ടേജ് ആൻഡ് ടൈം ഓഫ് ഫ്ലോ, എത്ര സമയം കടന്നു. ഇപ്പൊ നമ്മൾ വീട്ടിൽ ടി വി തന്നെ നമ്മൾ വെച്ചാണെങ്കിൽ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടാവും. അപ്പൊ ടൈമിന് ബന്ധപ്പെടുത്തിയാണ് ചൂട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് മെമ്മറി ചെയ്യാം. പി ഈസ് ഈക്വൽ ടു ഐ ബി, പി സമം ഐ ബി, ഡബ്ല്യു ഈക്വൽ ടു പി ടി, ഡബ്ല്യു ഈക്വൽ ടു പി ടി, ഡബ്ല്യു ഈക്വൽ ടു ഐ വി ടി, ഐ വി ടി, and heat is equal to i v t. Heat is equal to i v t. Clear? Okay. So ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ h is equal to heat, h is equal to i square r t. ഈ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഇക്വേഷൻ പഠിക്കണമെങ്കിൽ ഓംസ് ലോ അറിയണം. ഓക്കെ, എന്താണ് ഓംസ് ലോ എന്ന് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഓംസ് ലോ പഠിച്ചതിന് ശേഷം നമുക്ക് ഹീറ്റിന്റെ ഇക്വേഷനായ i square r tയിലേക്ക് വരാം. അത് പഠിക്കുമ്പോൾ നമ്മൾ ജൂൾസ് ലോയും പഠിക്കും. ഓക്കെ, സോ അത്തരം കാര്യങ്ങൾ നമുക്ക് തുടർന്നുള്ള ക്ലാസ്സിൽ പഠിക്കാം, പാർട്ട് ഫോറിൽ. സോ പ്ലീസ് വിസിറ്റ് പാർട്ട് ഫോർ. ഓക്കെ, താങ്ക് യു. ഇഫ് യു വാണ്ട് ടു ജോയിൻ ഓൺലൈൻ, വാട്സപ്പ് 9747974118. താങ്ക് യു വെരി മച്ച്.